മനസ്സിലായല്ലോ, തൈപ്പറമ്പിൽ അശോകൻ. ഒരാഴ്ച കഴിയാൻ ഇനി രണ്ട് ദിവസമേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്നെ ഇതുപോലെ കെട്ടി പെട്ടിക്കകത്തിട്ട് കൂട്ടി നാട്ടിലോട്ട് പാക്ക് ചെയ്യും. തൈപ്പറമ്പിൽ അശോകനാണ് പറയുന്നത്. ചെക്ക്. അശ്വതി, കുഴപ്പമൊന്നുമില്ല, നീ ഇവിടെ നിന്നോ, ഞാനിപ്പോ വരാം. എന്ത് പറ്റിയടാ, ചുഴലിയാണ്? ചുഴലി അല്ല കുട്ടി മാമ, എന്നെ കെട്ടിയിട്ട് അശ്വതം തട്ടിക്കൊണ്ട് പോയി. നുണ പറയരുത്. എന്റെ മൊറപ്പണ്ണെ പറ്റി ഞാൻ നുണ പറയുമോ? ആ സംശയം ഉണ്ടാമ്മ, മുറിയിലോട്ട് ഒന്ന് നോക്ക്, വന്നാട്ടെ. ആ ഹ്മ്
കിവി സ്വപ്നം സ്വപ്നം അത്ര അറിഞ്ഞാ മതി അങ്ങോട്ടെ എനിക്ക് പറുദീസയിലേക്കുള്ള വഴി കാണിച്ചു തന്ന പക്ഷിശാസ്ത്രക്കാരൻ വീട്ടിൽ വരികയാണെങ്കിൽ വെറും കൈയോടെ മടക്കി അയക്കരുത്. ഒരു 10 സെന്റ് സ്ഥലം അയാൾ എഴുതി കൊടുക്കാൻ അച്ഛനോട് പറയണം. നിന്നെ കുറിച്ച് ഞാൻ എഴുതാതിരിക്കൂ. നീ അക്കോശേട്ടന്റെ ഉണ്ണിക്കുട്ടനല്ലേ. നീ സമാധാനപ്പെട്ട് നിന്നെ കുറിച്ച് തന്നെ എഴുതാം. നീ എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? നന്നായിട്ട് ചേരുന്നുണ്ട്. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ. താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. എന്നാ നീ ദിവസം ഓരോന്ന് ഇട്ടോണ്ട് വാ, ഞാൻ ഇവിടെ ഇരുന്ന് മാർക്കിടാം. ഉണ്ണിക്കുട്ടൻ എന്താ പേടിച്ചിരിക്കുന്നത്? ഇതൊന്നും ചെയ്യത്തില്ല നമ്മുടെ അപ്പുക്കുട്ടൻ. എടാ നീ കത്തി ഒളിപ്പിക്കണ്ട. നേപ്പാളി ഭാഷയിൽ അമ്പട്ടൻ എന്ന് പറഞ്ഞ അപ്പുക്കുട്ടൻ എന്നാ. എന്താ അശോകൻ അപ്പുക്കുട്ടൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? എന്നെ മോശക്കാരനാക്കി നാടുകടത്താനുള്ള നിന്റെ മോഹം ചീറ്റിപ്പോയി എന്ന് പറയാം. എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും. നീ ഇവിടെ സുഖിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാണ് വന്നിരിക്കുന്നത്. അപ്പുക്കുട്ടൻ പറഞ്ഞതുപോലെ ചെയ്യുന്നവൻ. അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാ ബാക്കിയും കൂടെ കേട്ടോ. 24 മണിക്കൂറിനകം within 24 hours കാഠ്മണ്ഡുവിൽ നിന്ന് നീ കുറ്റിയും പറിച്ചു പോയില്ലെങ്കിൽ ഗൂർഖകളുടെ അടികൊണ്ട് ഈ മരത്തിന്റെ ചോട്ടെ നീ പരാലിസിസ് പിടിച്ചു കിടക്കും. അരശുമൂട്ടി അപ്പുക്കുട്ടനാണ് പറയുന്നത്. പിന്നെ നീ വിളിച്ചാലോ വരാൻ ഗൂർഖകൾ നിന്റെ അളിയന്മാരല്ലേ. അതിലൊരുത്തൻ എന്റെ അളിയനായി. അവനെ വിളിച്ചോട്ട് വാടാ. ഊശിയാക്കാതെ വാശിയോടാണ് പറയുന്നത്. ഞാനും വാശിയോടാ പറഞ്ഞത്. വിട്, അരഞ്ഞണത്തിൽ നിന്ന് വിട്. കോഹോ അമ്പട്ടൻ പാരാ. ആ പാരാ.